ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നാളത്തെ ഇക്വിറ്റി മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻട്രാഡേ ലെവൽസ്, ബോർഡ് മീറ്റിംഗ്സ്, നാളെ ഉള്ള സ്റ്റോക്കുകൾ, അതുപോലെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇൻട്രാഡേ ലെവൽസ് നോക്കാം. നിഫ്റ്റി 12,360 ഈ ഒരു ലെവൽ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ബാങ്ക് നിഫ്റ്റി 32,860, ദെൻ യെസ് ബാങ്ക് 40.3, യെസ് ബാങ്ക് വീണ്ടും ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ദെൻ വേദാന്ത 165 ഈ ഒരു ലെവൽ ക്രോസ് ചെയ്താൽ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ടാറ്റ മോട്ടോഴ്സ് 201 ഈ ഒരു ലെവൽ ഫോക്കസ് ചെയ്യുക. പവർ ഗ്രിഡ് 195.10, ഹിൻഡാൽകോ 214.50 ഈ ഒരു ലെവൽ ക്രോസ് ചെയ്താൽ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വിപ്രോ 248.50 ഈ ഒരു ലെവൽ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ ഭാരതി ഇൻഫ്രാടെൽ 248.50, GSW സ്റ്റീൽ 284 ഈ ഒരു ലെവൽ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ സീൽ 274 ഈ ഒരു ലെവൽ ഫോക്കസ് ചെയ്യുക. SBIN 325 ഈ ഒരു ലെവല് ഫോക്കസ് ചെയ്യുക. ദെൻ സൺഫാർമ 451, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 571 ആണ്. ICICI ബാങ്ക് 537 ഈ ഒരു ലെവൽ ക്രോസ് ചെയ്താൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. UPL 587 ഈ ഒരു ലെവൽ എബവ് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ഇൻഫോസിസ് 769 ഈ ഒരു ലെവൽ ഫോക്കസ് ചെയ്യുക. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫൈനാൻസ് 314 ഈ ഒരു ലെവൽ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റോക്കുകളല്ലാതെ നിങ്ങൾ ബ്ലൂംബെർഗ് വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് പ്രൈസ് വോളിയം ഇൻക്രീസ് ആയ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് എടുക്കാം. അതുപോലെ മണി കൺട്രോളിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, എക്കണോമിക് ടൈംസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഇതൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് നാളെ ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മാർക്കറ്റ് ഡേറ്റ നമുക്ക് നോക്കാം. സെൻസസ് 80 പോയിന്റ്സിലാണ്, അതായത് 0.19% കുറഞ്ഞ് 41,872 ക്ലോസ് ആയി. അതുപോലെ നിഫ്റ്റി 0.15% കുറഞ്ഞ് 12,343 കുറഞ്ഞിരിക്കുന്നു. ദെൻ BSE മിഡ് ക്യാപ്പ് 0.66% ആണ്. അതുപോലെ സ്മാർട്ട് ക്യാപ്പ് 1.04% ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. നിഫ്റ്റി 12,296 ഫോളോഡ് ബൈ 12,249 ആണ് സപ്പോർട്ട് ലെവൽ. റെസിസ്റ്റൻസ് ലെവൽ 12,372 ഫോളോഡ് ബൈ 12,402. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി 0.77% കുറഞ്ഞ് 31,824 ക്ലോസ് ആയി. സപ്പോർട്ട് ലെവൽ 31,663 ഫോളോഡ് ബൈ 31,501. കീ റെസിസ്റ്റൻസ് ലെവൽ നോക്കാം. 31,993 ഫോളോഡ് ബൈ 32,162. കോൾ ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 12,500 സ്ട്രൈക്ക് ആണ്, ഫോളോഡ് ബൈ 12,400 ആൻഡ് 12,600. സിഗ്നിഫിക്കൻറ്റ് കോൾ റൈറ്റിംഗ് 12,300 ഫോളോഡ് ബൈ 12,500. കോൾ അൺവൈൻഡിങ് 12,600 ഫോളോഡ് ബൈ 12,100. പുട്ട് ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 12,000 ആണ്, ഫോളോഡ് ബൈ 12,200 ആൻഡ് 12,100. സ്ട്രൈക്ക് പുട്ട് റൈറ്റിംഗ് സീൻ അറ്റ് 11,900 ഫോളോഡ് ബൈ 12,000 ആൻഡ് 12,100 ആണ് പുട്ട് അൺവൈൻഡിങ്. ഹൈ ഡെലിവറി ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. പെറ്റോനോട്ട്, മാരിക്കോ, HDFC ബാങ്ക്, പവർ ഗ്രിഡ്, ITC, കോൽപാൽ, HDFC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഭാരതി എയർടെൽ, MRF തുടങ്ങിയ സ്റ്റോക്കുകൾ. ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് NTPC, യെസ് ബാങ്ക്, കാസ്ട്രോലിൻ്റ്, IGL, MGL, ടാറ്റ ഗ്ലോബൽ, രാംകോ സിമൻറ്റ്, ACC, ഗെയിൽ, മൈൻട്രി തുടങ്ങിയ സ്റ്റോക്കുകൾ. ലോങ് അൺവൈൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടത് നിഫ്റ്റി, ITI, ഐഡിയ, ബയോകോൺ, മുത്തൂറ്റ് ഫൈനാൻസ്, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ. ഷോർട്ട് ബിൽഡപ്പ് ഫോക്കസ് ചെയ്യേണ്ടത് കോൺകർ, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ഇക്വിറ്റാസ്, ഹാവെൽസ്, മദർസൺ സുമി, SBIN, കുമിൻസ് ഇന്ത്യ, MRF, സീമെൻസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്.
ഷോർട്ട് കവറിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് അമര രാജാബാദ്, ജസ്റ്റ് ഡയൽ, ടൊറൺ പവർ, ടാറ്റ കെമിക്കൽ, എസ് ഐഡ് ഇന്ത്യ, എച്ച് സി എൽ ടെക്, ഹിൻഡാൽകോ, ഉജ്ജീവാൻ, ബാറ്റ ഇന്ത്യ, ഹെറോ മോട്ടോകോർപ്പ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ബൾക്ക് ഡീൽ ട്രാൻസാക്ഷൻ നോക്കാം. ഡി എഫ് എം ഫുഡ്സിൽ ബൈസെൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. നാളെ ബോർഡ് മീറ്റിംഗ് ഉള്ള സ്റ്റോക്കുകൾ ഡിഷ്മാൻ കാർബോജൻ എമിക്സ് ബോർഡ് മീറ്റിംഗ്സ് വെച്ചിരിക്കുന്നു ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ്. ഡെക്കാൻ ഹെൽത്ത് കെയർ പ്രിഫറൻഷ്യൽ ഷെയർസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഉണ്ട് നാളെ. യുകോ ബാങ്ക് പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഓഫ് ഷെയർസ് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഗെയിൽ ജനറൽ പർപ്പസ് മീറ്റിംഗ് ഉണ്ട്. ഇനി നമുക്ക് ന്യൂസ് നോക്കാം. സ്റ്റോക്ക് ബേസ്ഡ് ന്യൂസ്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ടാറ്റ മെറ്റാലിക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കർണാടക ബാങ്ക്, സിയാറ്റ്, അതുപോലെ ഹാത്ത്വേ കേബിൾ, റോസ് ലാബ്, ഫോവൻ സൈനജിക്സ്, ധ്രൂ എസ്റ്റേറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഡെൻമാർക്ക് നെറ്റ്വർക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 12.3 crores ആണ്. ലാസ്റ്റ് ഇയർ 31.2 crores ഉണ്ടായിരുന്നു. റവന്യൂ 318 ആണ്. ദെൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കമ്പനി ഇൻഫോംഡ് ദ എക്സ്ചേഞ്ച് റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് അൺസെക്യൂർഡ് ഡിവഞ്ചർ ആണ്. റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 12.6% ആണ് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും. ഏഷ്യൻ പെയിന്റ് സി സി ഐ വിൽ പ്രോബ് ആൻറ്റി ട്രസ്റ്റ് മൂവ്സ് ഓഫ് കമ്പനി എഗൻസ്റ്റ് ജെ എസ് ഡബ്ല്യു പെയിൻസ്. ആൽപ് ഇൻഡസ്ട്രീസ് അലഹബാദ് ബാങ്ക് എച്ച് സി ഡിസ്മിസ്ഡ് ദി പെറ്റീഷൻ ഫൈൽഡ് ബൈ കൊഡാക് മഹീന്ദ്ര ബാങ്ക്. ടൊറൺ ഫാർമ ബോർഡ് വിൽ കൺസിഡർ ദ റൈസിംഗ് ഫണ്ട് ഓൺ ഇക്വിറ്റി ആണ് January 27. കൊഡാക് മഹീന്ദ്ര ബാങ്ക് ലെൻഡർ സോൾഡ് ഇസ് എൻഡയർ സ്റ്റേക്ക് ദറ്റ് ഇസ് 5.56% ഇൻ ഇക്വിഫാസ്. സ്റ്റെർലൈറ്റ് ടെക് ക്വാർട്ടർലി പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. 43.1% ആണ്. ലാസ്റ്റ് ഇയറിലെ കാട്ടിയും റവന്യൂ 11.5% ആയി കുറഞ്ഞു. എഫ് ഐ ഡി ഐ ഡേറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സോൾഡ് ബോട്ട് ഷെയർസ് ഓഫ് 217.9 ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സോൾഡ് ഷെയർസ് 648.34 crore ആണ്. നാളെ ബാൻ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് യെസ് ബാങ്ക് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നാളെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട മാർക്കറ്റ് ഡീറ്റെയിൽസ് കണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളുടെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ഷെയർ മാർക്കറ്റ് ടിപ്സ്, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ടെലഗ്രാമിലും അവൈലബിൾ ആണ്. മലയാളം ഷെയറിൻ്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 segments അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സെഗ്മെൻറ്റ് NSCMCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. 25th സ്റ്റോക്ക് മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെലി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. രജിസ്ട്രേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. അപ്പം അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും. 11 മുതൽ 1 വരെയാണ് സമയം. ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.